നമ്മുടെ തൃശ്ശൂർ ഫുഡിഗഡീസ് വീണ്ടും വന്നു കേട്ടോ. നമ്മളിപ്പോ ഇടയ്ക്ക് നമ്മൾ എന്തിട്ടാന്നറിയോ, ബുഷ് ഫ്രൂട്ട് ജ്യൂസ് ആണ്. എന്തിട്ടാന്നറിയോ, ബുഷ് ഫ്രൂട്ട് ജ്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഞങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ഐറ്റം ആണ്. അതുകൊണ്ട് കേൾക്കാൻ വഴിയില്ല. നമുക്ക് പഠിച്ചാലോ സാധനം വഴിയൊക്കെ ഉണ്ടാർന്നേ പോരെ. നമ്മളങ്ങോട്ട് ഇന്നത്തെ പരിപാടി തുടങ്ങാനിട്ടാ ഏത്, അതന്നെ ബുഷ് ഫ്രൂട്ട് ജ്യൂസ്. ബുഷ് ഫ്രൂട്ട് ജ്യൂസിന് നമുക്ക് വേണ്ടത് പാഷൻ ഫ്രൂട്ടും വേണം, ബുഷ് ഓറഞ്ചും വേണം. പാഷൻ ഫ്രൂട്ട് പൊട്ടിക്കാൻ കപ്പനാണെങ്കിൽ ബുഷ് ഓറഞ്ച് പൊട്ടിക്കാൻ ഇവിടെ പടയണ്ട വന്നേണ്. പട കണ്ണിലും മൂക്കിലൊന്നും മുള്ളു കൊള്ളാണ്ട് ബുഷ് ഓറഞ്ച് അടിപൊളിയായിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പൊട്ടിച്ച ബുഷ് ഓറഞ്ച് താഴ്ത്തിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാമ്പാറിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒട്ടും ക്രിക്കറ്റ് കളിച്ച് വശമില്ലാത്തവനൊക്കെ താഴെയിട്ട് കൊളാക്കിണ്ട്. നമ്മളിവിടെ 13 ബുഷ് ഓറഞ്ചും 7 പാഷൻ ഫ്രൂട്ടും എടുത്തേണ്. ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാകത്തിന് പഞ്ചസാരയും നല്ല പച്ചവെള്ളം ഒഴിച്ച് ഉണ്ടാക്കിയ ഐസും കുറച്ച് സോഡയും വേണ്ടത്. നമ്മളിവിടെ എടുത്തേണ പാഷൻ ഫ്രൂട്ടിന് കുറച്ച് പഴുപ്പ് കുറവുണ്ടാ. നിങ്ങൾ നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് എടുത്തോട്ടാ. ഇടുത്ത പാഷൻ ഫ്രൂട്ട് ഒരു മുട്ടിയും അങ്ങോട്ട് വെച്ച് ഒരു മുറി അങ്ങോട്ട് മുറിച്ചിട്ട് ഒരു ടീസ്പൂൺ അങ്ങോട്ട് എടുത്തിട്ട് അതിലെ കാമ്പൊക്കെ അങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് കോരിട്ടാ. ഏത്, അത് അതന്നെ. ഇനി ഇവിടെ ബുഷ് ഓറഞ്ച് കയ്യിലെടുത്തിട്ട് അതിന്റെ തൊലി അങ്ങോട്ട് സർക്ക് പുറക്കും അങ്ങോട്ട് പറഞ്ഞിട്ട് പൊളിച്ചങ്ങോട്ട് എടുക്കട്ടെ. നമ്മുടെ കപ്പനും പടയും കൂടി സർക്കും പുറക്കും പറഞ്ഞിട്ട് പൊളിച്ചെടുക്കുന്നുണ്ട്. പൊളിച്ചെടുത്ത് ബുഷ് ഓറഞ്ച് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് റെഡിയാക്കി വെച്ചാണ് പാഷൻ ഫ്രൂട്ടിലേക്ക് ഒരു ടീസ്പൂൺ അങ്ങോട്ട് ഇട്ടിട്ട് 4 കറക്കം അങ്ങോട്ട് ഇറക്കിയിട്ട് നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് കമ്പത്തി അങ്ങോട്ട് ഉള്ളിട്ടിട്ട് നമ്മുടെ ബുഷ് ഓറഞ്ചും കൂടി അയക്കാണ്ട് ഇട്ടിട്ട് കുറച്ച് ഐസ് അങ്ങോട്ട് വാരി ഇട്ടിട്ടുണ്ടല്ലോ. പഞ്ചസാര ഇടാനായിട്ട് തൃശ്ശൂർ ഫുഡിയുടെ ഒരു പുതിയ സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് കമത്തിയിട്ടിട്ട് അപ്പൊ ആ വെണ്ണം നോക്കി അവൻ്റെ ഒരു ചിരി അങ്ങോട്ട് ഉണ്ട്. എന്റെ സാറേ, പഞ്ചസാര ഇട്ട് റെഡി ഇട്ടാ. ഇനിയാണ് അടുത്ത പരിപാടി ഏത്, അതന്നെ. മിക്സിയിലെ ജാറ അങ്ങോട്ട് അടച്ചിട്ട് ഒരു 10-16 കുലുക്ക് അങ്ങോട്ട് കുലുക്കിട്ട് സാധനം അങ്ങോട്ട് താഴെ വെച്ച് തുറന്നു കഴിഞ്ഞാണ്ടല്ലോ സാധനം റെഡിയായി. ഏത്, അതന്നെ നമ്മുടെ ബുഷ് ഫ്രൂട്ട് ജ്യൂസ്. ഇനി നമ്മുടെ ബുഷ് ഫ്രൂട്ട് ജ്യൂസ് എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ. മുഴുവനായിട്ട് ഒഴിക്കണ്ടാ. ഒരു മുക്കാ ഭാഗം അങ്ങോട്ട് 3 ഗ്ലാസ് അങ്ങോട്ട് വെച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു സോഡ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഒരു 4 കുലുക്ക അങ്ങോട്ട് കുലുക്കിയിട്ട് അതിലേക്ക് അങ്ങോട്ട് സെറെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചാണ്ടല്ല നമ്മുടെ ബുഷ് ഫ്രൂട്ട് ജ്യൂസ് റെഡി ട്ടാ. ഇനി കഴിച്ചു നോക്കിട്ട് പറയാട്ടാ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളായി തിരിഞ്ഞു വരൂട്ടാ. കുടിച്ചോട്ടാ, പുളി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് പഞ്ചസാര കൂടിട്ടാ മതി. അപ്പൊ നമ്മുടെ തൃശ്ശൂർ കുട്ടി കടീസിന്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആ ബെല്ലേക്കൺ അങ്ങനെ അടിച്ചു പിടിച്ച് അതിന്റെ തൊട്ടടുത്തുള്ള ഓളം അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വെടിച്ചില് സാധനങ്ങൾ ഇനി കാണാട്ടാ. അപ്പൊ അടുത്ത വെടിച്ചില് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. കപ്പ ഇതിനകത്ത് വാളംപൊടി ഇട്ടല്ലോ, വാളംപൊടിയാണല്ലോ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ ചെയ്യിച്ചു സർ. ലൈക്ക് ഞെക്കി എന്ന് പറടാ. ലൈക്ക് സർ.